നമസ്കാരം കേരള പി എസ് സി നടത്തുന്ന എല്ലാ പരീക്ഷകൾക്കും ലാസ്റ്റ് ഗ്രേഡ് മുതൽ ഡിഗ്രി ലെവൽ എക്സാംസ് ആയ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അതുപോലെ തന്നെ കോളേജ് ലെക്ചറർ പോസ്റ്റ് സ്റ്റാഫ് നേഴ്സ് അങ്ങനെ എല്ലാ തസ്തികകളിലേക്കും പി നടത്തുന്ന പരീക്ഷകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേരള നവോത്ഥാനം അല്ലെങ്കിൽ കേരള റിനൈസൻസ് പി എസ് സി നടത്തുന്ന എല്ലാ പരീക്ഷകൾക്കും അഞ്ചു മുതൽ പത്ത് മാർക്കിനു വരെ കേരള നവോത്ഥാനത്തിൽ നിന്ന് ചോദ്യങ്ങൾ ഉറപ്പായും ഉണ്ടാകും കേരള പി എസ് സി മുൻകാലങ്ങളിൽ കേരള നവോത്ഥാനം എന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് എസ് ലണാസിന്റെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരള നവോത്ഥാന നായകന്മാരുടെയും നായികമാരുടെയും എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയ വീഡിയോ എസ്ലാണസ് നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കാണുക പി എസ് പരീക്ഷകളുടെ ചോദ്യ പേപ്പറുകൾ പി രൂപത്തിൽ ഡൗൺലോഡ് ചെയ്യുന്നതിനും സിലബസ് അറിയുന്നതിനും ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യു സന്ദർശിക്കുക കൂടുതൽ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക അതോടൊപ്പം നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക ആനന്ദജാതി എന്ന ഉപജ്ഞാതാവ് ആര് ബ്രഹ്മാനന്ദ ശിവയോഗി ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ആനന്ദജാതി എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ചാന്ദർ ലഹള അതിന്റെ ലക്ഷ്യം കൈവരിച്ച വർഷം ജൂലൈ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയൊൻപത് ജൂലൈ മാസത്തിലാണ് ചാനാർ ലഹള അതിന്റെ ലക്ഷ്യം കൈവരിച്ചത് വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനും ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ പരാമർശം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആലുവയിലെ മതസമ്മേളനം ആലുവയിലെ സർവമത സമ്മേളനവുമായി ബന്ധപ്പെട്ടാണ് ശ്രീ നാരായണ ഗുരു വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനും എന്ന് പറഞ്ഞത് യാതന അനുഭവിക്കുന്ന വിഭാഗങ്ങളിലെ കുട്ടികൾക്കായി ആർപൂക്കരയ്ക്ക് സമീപം വിദ്യാലയം ആരംഭിച്ചത് ആര് കുര്യാക്കോസ് ഏലിയാസ് ചാവറ കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് ആർപൂക്കരയ്ക്ക് സമീപം യാതന അനുഭവിക്കുന്ന വിഭാഗങ്ങളിലെ കുട്ടികൾക്കായി വിദ്യാലയം ആരംഭിച്ചത് ആനന്ദ ഗുരുഗീത രചിച്ചതാര് ബ്രഹ്മാനന്ദ ശിവയോഗി ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ഒരു കൃതിയാണ് ആനന്ദ ഗുരുഗീതൻകൂർ മുസ്ലിം മഹാജന സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ട്രാവൻകൂർ മുസ്ലിം മഹാജന സഭ സ്ഥാപിച്ചത് ജന്മദിനവും മരണദിനവും അവധി ദിനമായി ആചരിക്കപ്പെടുന്ന കേരളീയൻ ശ്രീ നാരായണ ഗുരു ശ്രീ നാരായണ ഗുരുവിന്റെ ജന്മദിനവും മരണദിനവും കേരളത്തിൽ അവധിയാണ് എവിടെയാണ് ചട്ടമ്പി സ്വാമി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പന്മന പന്മനയിലാണ് ചട്ടമ്പിസ്വാമി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മലബാർ ഇക്കണോമിക് യൂണിയൻ സ്ഥാപിച്ചതാര് ഡോക്ടർ പൽപു മലബാർ ഇക്കണോമിക് യൂണിയൻ സ്ഥാപിച്ചത് ഡോക്ടർ പൽപു നളാഗമങ്ങൾ ഏത് വിഷയത്തിലുള്ള പുസ്തകമാണ് ചരിത്രം കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ നളാഗമങ്ങൾ ചരിത്രമാണ് പ്രതിപാദിക്കുന്നത് കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളുടെ മാർഗദർശി എന്നറിയപ്പെടുന്നത് ആര് വൈകുണ്ഠസ്വാമി വൈകുണ്ഠസ്വാമി കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളുടെ മാർഗദർശി എന്നറിയപ്പെടുന്നു ശ്രീമൂലം പ്രജാസഭയിൽ ഇരുപത്തിയഞ്ച് വർഷം അംഗമായിരുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആര് അയ്യങ്കാളി അയ്യൻകാളി ശ്രീമൂലം പ്രജാസഭയിൽ ഇരുപത്തിയഞ്ച് വർഷം അംഗമായിരുന്നു ഏലിയസ് ചാവറ അന്തരിച്ചത് എന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ജനുവരി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ജനുവരി മൂന്നിനാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ അന്തരിച്ചത് നമ്പൂതിരി മനുഷ്യനാവുക എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു യോഗക്ഷേമ സഭ വി ഭട്ടതിരിപ്പാട് സ്ഥാപിച്ച യോഗക്ഷേമ സഭയുമായി ബന്ധപ്പെട്ടതാണ് നമ്പൂതിരി മനുഷ്യനാവുക ഇന്ത്യയിലെ മഹാത്മാരായ വിപ്ലവകാരികളിൽ അനശ്വരൻ എന്ന് സരോജിനി നായിഡു വിശേഷിപ്പിച്ച കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആര് ഡോക്ടർ പൽപു ഇന്ത്യയിലെ മഹാത്മാരായ വിപ്ലവകാരികളിൽ അനശ്വരൻ എന്ന് സരോജിനി നായിഡു ഡോക്ടർ പൽപുവിനെ കുറിച്ചാണ് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവിൻ്റെ സമകാലികനായിരുന്ന മലബാറിലെ സാമൂഹിക പരിഷ്കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗി ശ്രീനാരായണ ഗുരുവിൻ്റെ സമകാലികനായിരുന്ന മലബാറിലെ സാമൂഹിക പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി നടരാജഗുരുവിന്റെ പിതാവായ നവോത്ഥാന നായകൻ ഡോക്ടർ പൽപു ഡോക്ടർ പൽപുവിൻ്റെ മകനാണ് നടരാജഗുരു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ നിലക്യാമുക്കിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്ഥാപിച്ച പ്രസ്ഥാനം ഏത് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ നിലക്യാമുക്കിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപരായിരുന്ന സി വി ഗോവിന്ദൻ പിള്ള അതിനു പത്രാധിപർ ആയിരുന്നു കേരള പഞ്ചിക കേരള പഞ്ചികയുടെ പത്രാധിപരായിരുന്ന സി വി ഗോവിന്ദൻ പിള്ളയാണ് പിൽക്കാലത്ത് സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപരായത് നമ്പൂതിരി സമുദായത്തിലെ ആദ്യത്തെ പുനർവിവാഹം നടത്തിയതാര് വി ടി ഭട്ടതിരിപ്പാട് വി ടി ഭട്ടതിരിപ്പാടാണ് നമ്പൂതിരി സമുദായത്തിലെ ആദ്യത്തെ ആദ്യത്തെ വിധവാ പുനർവിവാഹം നടത്തിയത് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരനുസുഖത്തിനായി വരയണം ഈ വചനം ആരുടേത് ശ്രീനാരായണ ഗുരു അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരനുസുഖത്തിനായി വരയണം എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ ബ്രഹ്മസമാജത്തിൻ്റെ ആദ്യ ശാഖ കോഴിക്കോട് സ്ഥാപിച്ചതാര് ഗോപാലൻ അയ്യത്താൻ ഗോപാലനാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ ബ്രഹ്മസമാജത്തിൻ്റെ ആദ്യ ശാഖ കോഴിക്കോട് സ്ഥാപിച്ചത് എവിടെയാണ് അയ്യൻകാളി യാതന അനുഭവിക്കുന്ന വിഭാഗങ്ങൾക്കായി ആദ്യ സ്കൂൾസ് ആരംഭിച്ചത് വെങ്ങാനൂർ വെങ്ങാനൂരിലാണ് അയ്യങ്കാളി യാതന അനുഭവിക്കുന്ന വിഭാഗങ്ങൾക്കായി ആദ്യത്തെ സ്കൂൾ ആരംഭിച്ചത് സി കേശവൻ പാലിയം സത്യാഗ്രഹം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഡിസംബർ നാല് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഡിസംബർ നാലിനാണ് സി കേശവൻ പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് കേശവനാശാൻ സുജന നന്ദിനി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് എവിടെ നിന്ന് പരവൂർ പരവൂരിൽ നിന്നാണ് കേശവനാശാൻ സുജന നന്ദിനി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ശിവയോഗവിലാസം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചതാര് വാഗ്ഭടാനന്ദൻ വാഗ്ഭടാനന്ദൻ ആരംഭിച്ച ഒരു പ്രസിദ്ധീകരണമാണ് ശിവയോഗവിലാസം മൈസൂരിൽ ഭിഷഗരൻ ആയിരുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് ഡോക്ടർ പൽപ്പു ഡോക്ടർ പൽപു മൈസൂരിൽ ഭിഷഗരൻ ആയി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് കേരളീയ സമൂഹത്തിലെ താലിക്കെട്ട് കല്യാണം എന്ന ദുരാചാരത്തിനെതിരെ പോരാടിയത് ആര് ശ്രീ നാരായണ ഗുരു ശ്രീ നാരായണ ഗുരു കേരളീയ സമൂഹത്തിലെ താലികെട്ട് കല്യാണം എന്ന ദുരാചാരത്തിനെതിരെ പോരാടി കേരള പത്രിക എന്ന മാസികയുടെ പത്രാധിപർ ആരായിരുന്നു കെ രാമകൃഷ്ണ പിള്ള കെ രാമകൃഷ്ണ പിള്ളയാണ് കേരള പത്രിക എന്ന മാസികയുടെ പത്രാധിപർ ആയിരുന്നത് ആത്മവിദ്യാ കാഹളത്തിൻ്റെ ആദ്യത്തെ പത്രാധിപർ ആര് വാഗ്ഭടാനന്ദൻ വാഗ്ഭടാനന്ദനാണ് ആണ് ആത്മവിദ്യാ കാഹളത്തിൻ്റെ ആദ്യ പത്രാധിപർ യുക്തിവാദി എന്ന പ്രസിദ്ധീകരണത്തിന്റെ അച്ചടി ആരംഭിച്ചത് എവിടെ നിന്നാണ് എറണാകുളം എറണാകുളത്ത് നിന്നാണ് യുക്തിവാദി എന്ന പ്രസിദ്ധീകരണത്തിന്റെ അച്ചടി ആരംഭിച്ചത് ജാതി വ്യവസ്ഥക്കെതിരെ പ്രതികരിക്കാൻ സ്വാമികൾ എവിടെയാണ് മുന്തിരി കിണർ നിർമ്മിച്ചത് സ്വാമിത്തോപ്പ് ജാതി വ്യവസ്ഥക്കെതിരെ പ്രതികരിക്കാൻ സ്വാമികൾ സ്വാമിത്തോപ്പിൽ മുന്തിരി കിണർ സ്ഥാപിച്ചു ഏത് വർഷമാണ് വി ടി ഭട്ടതിരിപ്പാട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന കൃതി രചിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ വി ടി ഭട്ടതിരിപ്പാട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന കൃതി രചിച്ചു ദക്ഷിണായനം എന്ന പുസ്തകം രചിച്ചതാര് വി ടി ഭട്ടതിരിപ്പാട് വി ടി ഭട്ടതിരിപ്പാടിൻ്റെ കൃതിയാണ് ദക്ഷിണായനം ധർമ്മം ആരുടെ രചനയാണ് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവിന്റെ ഒരു രചനയാണ് ധർമ്മം വാവോട്ടു യോഗം സ്ഥാപിച്ചതാര് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവാണ് വാവോട്ടു യോഗം സ്ഥാപിച്ചത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള രചിച്ച നാടക ഏത് നിഴലുകൾ നിഴലുകൾ എന്ന നാടകം രചിച്ചത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ് കൊച്ചി പുലേ മഹാസഭയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആര് പണ്ഡിറ്റ് കറുപ്പൻ പണ്ഡിറ്റ് കറുപ്പനാണ് കൊച്ചി പുലേ മഹാസഭയുടെ ആദ്യ പ്രസിഡന്റ് സ്വാമി ആനന്ദതീർഥൻ ആരുടെ പ്രധാന ശിഷ്യനായിരുന്നു ചട്ടമ്പി സ്വാമികൾ ചട്ടമ്പി ചട്ടമ്പിസ്വാമിയുടെ ശിഷ്യനായിരുന്നു ആനന്ദതീർത്ഥൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ആശാൻ ആരായിരുന്നു രാമൻപിള്ള ആശാൻ രാമൻപിള്ള ആശാൻ ആയിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരു എവിടെ നിന്നാണ് എ കെ ഗോപാലൻ്റെ നേതൃത്വത്തിൽ മദുരാശിയിലേക്ക് പട്ടിണിജാഥ പുറപ്പെട്ടത് കണ്ണൂർ എ കെ ഗോപാലന്റെ നേതൃത്വത്തിൽ മദ്രാശിയിലേക്ക് പട്ടിണിചാത പുറപ്പെട്ടത് കണ്ണൂരിൽ നിന്നാണ് ബ്രിട്ടീഷ് ആധിപത്യത്തെ വെളുത്ത ഡവിൾ എന്ന് വിളിച്ചത് വൈകുണ്ഠസ്വാമി വൈകുണ്ഠസ്വാമി ബ്രിട്ടീഷ് ആധിപത്യത്തെ വെളുത്ത ഡവിൾ എന്ന് വിശേഷിപ്പിച്ചു സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന മലയാളി ചാവറ കുര്യാക്കോസ് ഏലിയാസ് ചാവറ കുര്യാക്കോ സേലിയാസ് സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നു കേരളത്തിലെ ഏത് ആത്മീയ ഗുരുവിൻ്റെ ജീവചരിത്രമാണ് ഇരുപത്തിമൂന്ന് ഭാഷകളിൽ പ്രസിദ്ധീകരിക്കാൻ കേന്ദ്ര സാഹിത്യ അക്കാദമി തീരുമാനിച്ചത് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്രം ഇരുപത്തിമൂന്ന് ഭാഷകളിൽ പ്രസിദ്ധീകരിക്കാൻ കേന്ദ്ര സാഹിത്യ അക്കാദമി തീരുമാനിച്ചു ആത്മോപദേശ ശതകം എന്ന കൃതി രചിച്ചതാര് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണ് ആത്മോപദേശ ശതകം സംഘടന കൊണ്ട് ശക്തരാകൂ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകൂ എന്ന സന്ദേശം ആരാണ് നൽകിയത് ശ്രീനാരായണ ഗുരു സംഘടന കൊണ്ട് ശക്തരാകൂ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകൂ എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ് യുഗപുരുഷൻ എന്ന സിനിമ ആരുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി നിർമ്മിച്ചതാണ് ശ്രീനാരായണ ഗുരു ശ്രീ നാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച സിനിമയാണ് യുഗപുരുഷൻ വീണപൂവ് എന്ന കാവ്യത്തിന്റെ കർത്താവ് കുമാരനാശാൻ വീണപൂവ് എഴുതിയത് കുമാരനാശാനാണ് മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെ തന്നെ എന്ന് പാടിയ കവി കുമാരനാശാൻ മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് പാടിയ മലയാള കവിയാണ് കുമാരനാശാൻ കുമാരനാശാൻ വീണപൂവ് രചിച്ചത് എവിടെ വച്ച് ജൈനിമേട് ജൈനിമേഡിൽ വച്ചാണ് കുമാരനാശാൻ വീണപൂവ് രചിച്ചത് മന്നത്ത് പത്മനാഭൻ സ്ഥാപിച്ച നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ പേര് എന്തായിരുന്നു നായർ പ്രത്യജന സംഘം നായർ പ്രത്യജന സംഘം എന്നായിരുന്നു എൻ എസ് എസിന്റെ ആദ്യകാല പേര് നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത നേതാവാണ് മന്നത്ത് പത്മനാഭൻ ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് എന്ത് കുഞ്ഞൻപിള്ള കുഞ്ഞൻപിള്ള എന്നാണ് ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഒരു കുടുംബം ഒരു ലോകം എന്ന് പറഞ്ഞതാര് വൈകുണ്ടസ്വാമി ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഒരു കുടുംബം ഒരു ലോകം എന്ന് പറഞ്ഞത് വൈകുണ്ടസ്വാമിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ കാലടിയിൽ ശ്രീരാമകൃഷ്ണ അദ്വൈത ആശ്രമം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര് ആഗമാനന്ദൻ ആഗമാനന്ദ സ്വാമി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ കാലടിയിൽ ശ്രീരാമകൃഷ്ണ ആശ്രമം സ്ഥാപിച്ചു വക്കം അബ്ദുൽ ഖാദർ മൗലവി അറബി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച മാസികയാണ് അൽ ഇസ്ലാം വക്കം അബ്ദുൽ ഖാദർ മൗലവി അറബി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച മാസികയാണ് അൽ ഇസ്ലാം സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആര് അയ്യ വൈകുണ്ഠൻ വൈകുണ്ഠ സ്വാമിയാണ് സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെടുന്നത് വെളുത്തേരി കേശവൻ വൈദ്യർ ആരുടെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായിരുന്നു വെളുത്തേരി കേശവൻ വൈദ്യൻ അദ്വൈത ദീപിക രചിച്ചതാർ ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവിന്റെ ഒരു കൃതിയാണ് അദ്വൈത ദീപിക ആലുവയിൽ ഓട് ഫാക്ടറി സ്ഥാപിച്ച മഹാകവി ആര് കുമാരനാശാൻ കുമാരനാശാനാണ് ആലുവയിൽ ഓട് ഫാക്ടറി സ്ഥാപിച്ചത് ഗാന്ധിജിയും ശ്രീ നാരായണ ഗുരുവും കേരളത്തിൽ കണ്ടുമുട്ടിയ സ്ഥലം ശിവഗിരി ശിവഗിരിയിൽ വെച്ചാണ് ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയത് ആരുടെ ആത്മകഥയുടെ ഇംഗ്ലീഷ് തർജ്ജമയാണ് മൈ ടിയേഴ്സ് മൈ ഡ്രീംസ് വി ടി ഭട്ടതിരിപ്പാട് വി ടി ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയായ കണ്ണീരും കിനാവും എന്നതിൻ്റെ ഇംഗ്ലീഷ് തർജ്ജമയാണ് മൈ ടിയേഴ്സ് മൈ ഡ്രീംസ് കലിയുഗത്തിന് പകരം ധർമ്മയുഗം സ്ഥാപിക്കാൻ ആഗ്രഹിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര് വൈകുണ്ടസ്വാമി വൈകുണ്ടസ്വാമി കലിയുഗത്തിന് പകരം ധർമ്മയുഗം സ്ഥാപിക്കാൻ ആഗ്രഹിച്ചു ജാതിഭേദം മതദ്ദേശം ഏതുമില്ലാതെ സർവരും സ്വാതന്ത്ര്യത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന പ്രശസ്ത വചനം ആരുടേത് ശ്രീനാരായണ ഗുരു ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വാതന്ത്ര്യത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ് പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന കേരളത്തിലെ നേതാവ് എ കെ ഗോപാലൻ എ കെ ഗോപാലൻ പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നു പട്ടിണിജാഥ നയിച്ചതാര് എ കെ ഗോപാലൻ എ കെ ഗോപാലനാണ് പട്ടിണിജാഥ നയിച്ചത് കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ശ്രീ നാരായണ ഗുരു ശ്രീ നാരായണ ഗുരുവാണ് കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികൾ പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളത്തിലെ സമുദായം ഏത് നായർ സമുദായം ചട്ടമ്പി സ്വാമികൾ പരിഷ്കരണ പ്രവർത്തനം നടത്തിയത് നായർ സമുദായത്തിലാണ് ഓം സാഹോദര്യം സർവത്ര എന്തിന്റെ പ്രമാണമാണ് ആലുവ അദ്വൈതാശ്രമം ശ്രീ ശ്രീനാരായണഗുരു സ്ഥാപിച്ച ആലുവ അദ്വൈതാശ്രമത്തിന്റെ പ്രമാണമാണ് ഓം സാഹോദര്യം സർവത്ര എവിടെയാണ് ശ്രീ നാരായണ ഗുരു സത്യം കർത്തവ്യം ദയ സമാധാനം എന്നെഴുതിയ ശില സ്ഥാപിച്ച് പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചത് മുരുക്കുംപുഴ ശ്രീ നാരായണ ഗുരു മുരുക്കുംപുഴയിൽ സത്യം കർത്തവ്യം ദയ സമാധാനം എന്നെഴുതിയ ശില സ്ഥാപിച്ച് പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചു ആഗമാനന്ദ സ്വാമികളുടെ യഥാർത്ഥ പേര് കൃഷ്ണൻ നമ്പ്യാതിരി ആഗമാനന്ദ സ്വാമികളുടെ യഥാർത്ഥ പേരാണ് കൃഷ്ണൻ നമ്പ്യാതിരി ആരുടെ ആത്മകഥയാണ് ആത്മാനുതാപം കുര്യാക്കോസ് ഏലിയാസ് ചാവറ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ ആത്മകഥയാണ് ആത്മാനുതാപം നിഴൽ താങ്കൾ എന്ന ആരാധനാലയം സ്ഥാപിച്ചതാര് വൈകുണ്ട സ്വാമികളാണ് നിഴൽ താങ്കൾ എന്ന ആരാധനാലയം സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരു അന്തരിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് സെപ്റ്റംബർ ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സെപ്റ്റംബർ ഇരുപതിനാണ് ശ്രീനാരായണ ഗുരു അന്തരിച്ചത് മണ്ണിനു വേണ്ടി എന്ന പുസ്തകം രചിച്ചതാര് എ കെ ഗോപാലൻ എ കെ ഗോപാലന്റെ ഒരു കൃതിയാണ് മണ്ണിനു വേണ്ടി ചാന്ർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയതാര് വൈകുണ്ഠസ്വാമികൾ വൈകുണ്ഠസ്വാമിയാണ് ചാന്ർ ലെഹളയ്ക്ക് നേതൃത്വം നൽകിയത് സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആരുടെ നേതൃത്വത്തിലാണ് അയ്യങ്കാളി അയ്യങ്കാളിയുടെ നേതൃത്വത്തിലാണ് സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി സമരം നടത്തിയ വ്യക്തി അയ്യങ്കാളി അയ്യങ്കാളി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി സമരം നടത്തി അയ്യങ്കാളിയെ പുലയരാജ എന്ന് വിളിച്ചതാർ ഗാന്ധിജി ഗാന്ധിജി അയ്യങ്കാളിയെ പുലയരാജ എന്ന് വിളിച്ചു എസ് എൻ ഡി പിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന കവിയാണ് കുമാരനാശാൻ എസ് എൻ ഡി പിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന കവി കുമാരനാശാൻ ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടിന്റെ കർത്താവ് ആര് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ കൃതിയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ചെത്തരുത് കുടിക്കരുത് മദ്യം വിഷമാണ് ഈ ഉപദേശം നൽകിയതാര് ശ്രീനാരായണ ഗുരു മദ്യം വിഷമാണ് അത് ഉണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ് അരുവിപ്പുറം വിപ്ലവം എന്ന പേരിൽ പ്രശസ്തമായ സംഭവം ഏത് ശ്രീനാരായണ ഗുരുവിന്റെ ശിവപ്രതിഷ്ഠ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ ശ്രീനാരായണ ഗുരുവിന്റെ ശിവപ്രതിഷ്ഠയാണ് അരുവിപ്പുറം വിപ്ലവ വിപ്ലവം എന്ന പേരിൽ പ്രശസ്തമായത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് ഉദ്ഘോഷിച്ചതാര് ശ്രീനാരായണ ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് ഉദ്ഘോഷിച്ചത് ശ്രീനാരായണ ഗുരുവാണ് ഷൺമുഖദാസൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സാമുദായിക പരിഷ്കർത്താവാണ് ചട്ടമ്പിസ്വാമികൾ ചട്ടമ്പിസ്വാമി ഷൺമുഖദാസൻ എന്ന പേരിൽ അറിയപ്പെട്ടു മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പ്രഖ്യാപിച്ച ആചാര്യൻ ആര് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരു മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞു ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം ചെമ്പഴന്തി ചെമ്പഴന്തിയിലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത് വൈക്കം സത്യാഗ്രഹത്തിന് അനുകൂലമായി സവർണജാഥ നയിച്ചത് ആര് മന്നത്ത് പത്മനാഭൻ മന്നത്ത് പത്മനാഭൻ വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചുകൊണ്ട് സവർണജാഥ നയിച്ചു ശ്രീ നാരായണ ഗുരുവിന്റെ സന്ദേശം പ്രചരിപ്പിച്ച പത്രം ഏത് കേരള കൗമുദി ശ്രീ നാരായണ ഗുരുവിന്റെ സന്ദേശം പ്രചരിപ്പിച്ച പത്രമാണ് കേരളകൗമുദി ശ്രമം സ്ഥാപിച്ചതാർ ശ്രീനാരായണ ഗുരു ദൈവദശകം ആരുടെ കൃതിയാണ് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണ് ദൈവദശകം സർവ വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആര് ചട്ടമ്പി ചട്ടമ്പിസ്വാമികൾ ചട്ടമ്പിസ്വാമി സർവ വിദ്യാർത്ഥി സർവ വിദ്യാധിരാജൻ എന്നറിയപ്പെട്ടു ക്രിസ്തു മത നിരൂപണം എന്ന കൃതിയുടെ കർത്താവ് ആര് ചട്ടമ്പിസ്വാമികൾ ചട്ടമ്പിസ്വാമിയുടെ കൃതിയാണ് ക്രിസ്തു മത നിരൂപണം ആദിഭാഷ എന്ന കൃതിയുടെ കർത്താവ് ചട്ടമ്പിസ്വാമി ചട്ടമ്പിസ്വാമിയുടെ കൃതിയാണ് ആദിഭാഷ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ ബ്രിട്ടീഷുകാർ നാടുകടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്ത് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ ബ്രിട്ടീഷുകാർ തിരുനെൽവേലിയിലേക്ക് നാടുകടത്തി ഒരു ഇന്ത്യൻ ഭാഷയിൽ ആദ്യമായി മാർക്സിന്റെ ജീവചരിത്രം തയ്യാറാക്കിയത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ് ആദ്യമായി ഒരു ഇന്ത്യൻ ഭാഷയിൽ മാർക്സിന്റെ ജീവിതം ജീവചരിത്രം തയ്യാറാക്കിയത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ പ്രതിമ കേരളത്തിൽ എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ പ്രതിമ തിരുവനന്തപുരത്ത് സ്ഥാപിച്ചിട്ടുണ്ട് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഉടമസ്ഥതയിൽ നടത്തി നടത്തിവന്നിരുന്ന പത്രമാണ് സ്വദേശാഭിമാനി സ്വദേശാഭിമാനി പത്രത്തിന്റെ ഉടമസ്ഥൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി ആയിരുന്നു സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യ പത്രാധിപർ ആരായിരുന്നു സി പി ഗോവിന്ദപിള്ള സി പി ഗോവിന്ദപിള്ളയായിരുന്നു സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യ പത്രാധിപർ എൻ്റെ സ്മരണകൾ ആരുടെ ആത്മകഥയാണ് മന്നത്ത് പത്മനാഭൻ മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥയാണ് എൻ്റെ ജീവിതസ്മരണകൾ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ തലശ്ശേരിയിൽ നിന്നും മോർക്കോത്തുകുമാരൻ്റെ പത്രാധിപത്യത്തിൽ നടത്തപ്പെട്ടിരുന്ന പ്രസിദ്ധീകരണം ഏത് മിതവാദി മിതവാദി പത്രം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ തല തലശ്ശേരിയിൽ നിന്നും മോർക്കോത്തുകുമാരൻ പ്രസിദ്ധീകരിച്ചു അയ്യങ്കാളിയുടെ ജന്മസ്ഥലം ഏത് വെങ്ങാനൂർ തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരാണ് അയ്യങ്കാളിയുടെ ജന്മസ്ഥലം ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് ഈ വാക്കുകൾ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സഹോദരൻ അയ്യപ്പൻ ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞത് സഹോദരൻ അയ്യപ്പനാണ് സഹോദര പ്രസ്ഥാനം ആണ് കെ അയ്യപ്പൻ സഹോദരൻ കെ അയ്യപ്പനാണ് സഹോദര പ്രസ്ഥാനം ആരംഭിച്ചത് ഉണരുവിൻ അഖിലേഷിനെ സ്മരിപ്പിൻ ക്ഷണമെഴുന്നേൽപ്പിൻ അനീതിയോടെ എതിർപ്പിൻ എന്ന പ്രശസ്തമായ സന്ദേശം ആരുടേതാണ് വാഗ്ഭടാനന്ദൻ ഉണരുവിൻ അഖിലേഷനെ സ്മരിപ്പിൻ ക്ഷണമെഴുന്നേൽപ്പിൻ അനീതിയോടെ എതിർപ്പിൻ എന്ന സന്ദേശം നൽകിയത് വാഗ്ഭടാനന്ദനാണ് സംഘത്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു വാഗ്ഭടാനന്ദൻ വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ ജന്മം നൽകിയ പ്രസ്ഥാനമാണ് ആത്മവിദ്യാ സംഘം വാഗ്ഭടാനന്ദന്റെ ജന്മസ്ഥലം കണ്ണൂർ ജില്ലയിൽ എവിടെയാണ് പാട്യം കണ്ണൂർ ജില്ലയിലെ പാട്ട്യം ഗ്രാമത്തിലാണ് വാഗ്ഭടാനന്ദൻ ജനിച്ചത് ഹരിജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രക്ഷോഭം സംഘടിപ്പിച്ച നേതാവ് ആര് അയ്യങ്കാളി ഹരിജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രക്ഷോഭം സംഘടിപ്പിച്ച നേതാവാണ് അയ്യങ്കാളി കല്ലുമാല സമരത്തിന്റെ നേതാവ് ആരായിരുന്നു അയ്യങ്കാളി അയ്യങ്കാളിയുടെ നേതൃത്വത്തിലാണ് കല്ലുമാല സമരം നടന്നത് കേരളത്തിലെ പുലയർക്ക് വഴി നടക്കാനും സ്കൂളിൽ പ്രവേശനം ലഭിക്കാനും വേണ്ടി തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ പണിമുടക്ക് സംഘടിപ്പിച്ചതാര് അയ്യങ്കാളി കേരളത്തിലെ പുലയർക്ക് വഴി നടക്കാനും സ്കൂളിൽ പ്രവേശനം ലഭിക്കാനും വേണ്ടി അയ്യങ്കാളി തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ പണിമുടക്ക് സംഘടിപ്പിച്ചു ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആര് ശ്രീനാരായണ ഗുരു ശ്രീ നാരായണ ഗുരുവാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ജാതി ചോദിക്കരുത് പറയരുത് ചിന്തിക്കരുത് എന്ന ഉപദേശം നൽകിയ നവോത്ഥാന നായകൻ ആര് ശ്രീനാരായണ ഗുരു ജാതി ചോദിക്കരുത് പറയരുത് ചിന്തിക്കരുത് എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ് ആനന്ദ മഹാസഭ സ്ഥാപിച്ചതാര് ബ്രഹ്മാനന്ദ ശിവയോഗി ബ്രഹ്മാനന്ദ ശിവയോഗി സ്ഥാപിച്ച സംഘടനയാണ് ആനന്ദ മഹാസഭ പിടിയരി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ആര് ചാവറ കുര്യാക്കോസ് ഏലിയാസ് കുര്യാക്കോസ് ഏലിയാസ് ചാവറയുമായി ബന്ധപ്പെട്ട സമ്പ്രദായമാണ് പിടിയേരി സമ്പ്രദായം തിരുവിതാംകൂറിൽ ആദ്യമായി പന്തി ഭോജനം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര് തൈക്കാടയ്യ തൈക്കാടയാണ് തിരുവിതാംകൂറിൽ ആദ്യമായി പന്തി ഭോജനം നടത്തിയത് സമത്ത സമാജം സ്ഥാപിച്ചതാര് വൈകുണ്ഠസ്വാമി വൈകുണ്ഠസ്വാമിയാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ സമാജം സ്ഥാപിച്ചത് മുത്തുകുട്ടി സ്വാമി എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആര് വൈകുണ്ഠസ്വാമി വൈകുണ്ഠസ്വാമിയുടെ കുട്ടിക്കാല പേരാണ് മുത്തുകുട്ടി മലബാറിലെ ഏത് പത്രമാണ് തീയരുടെ ബൈബിൾ എന്നറിയപ്പെട്ടത് മിതവാദി മിതവാദി പത്രം തീയരുടെ ബൈബിൾ എന്നറിയപ്പെട്ടു ശ്രീ ഭട്ടാരകൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ചട്ടമ്പി സ്വാമി ചട്ടമ്പി സ്വാമി ശ്രീ ഭട്ടാരകൻ എന്നറിയപ്പെടുന്നു വനവാസികളും ഭിക്ഷാടകരുമായ സന്യാസികളെ ഉദരനിമിത്തം എന്ന് പരിഹസിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര് ബ്രഹ്മാനന്ദ ശിവയോഗി ബ്രഹ്മാനന്ദ ശിവയോഗി വനവാസികളും ഭിക്ഷാടകുമായ സന്യാസികളെ ഉദരനിമിത്തം എന്ന് പരിഹസിച്ചു പ്രാചീന മലയാളം ആരുടെ കൃതിയാണ് ചട്ടമ്പിസ്വാമി പ്രാചീന മലയാളം ചട്ടമ്പിസ്വാമി രചിച്ച കൃതിയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ മലബാറിൽ പ്രവർത്തനം ആരംഭിച്ച ഹോം റൂൾ ലീഗിന്റെ നേതൃത്വം ആർക്കായിരുന്നു കെ പി കേശവമേനോൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ മലബാറിൽ പ്രവർത്തനം ആരംഭിച്ച ഹോം റൂൾ ലീഗിന്റെ നേതൃത്വം കെ പി കേശവമേനോന് ആയിരുന്നു അഖിലത്തിരുട്ട് എന്ന കൃതിയുടെ കർത്താവ് ആര് വൈകുണ്ഠസ്വാമി വൈകുണ്ഠസ്വാമി എഴുതിയ കൃതിയാണ് അഖിലത്തിരുട്ട് കേരളീയ നായർ സമാജം സ്ഥാപിച്ചതാര് മന്നത്ത് പത്മനാഭൻ മന്നത്ത് പത്മനാഭനാണ് കേരളീയ നായർ സമാജം സ്ഥാപിച്ചത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചതാര് വി ടി ഭട്ടതിരിപ്പാട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് വി ടി ഭട്ടതിരിപ്പാടാണ് പത്തൊൻപതാം നൂറ്റാണ്ടിലെ സാമൂഹിക പരിഷ്കർത്താവായ ചട്ടമ്പി ചട്ടമ്പിസ്വാമിയുടെ ജന്മദേശം കൊല്ലൂർ ചട്ടമ്പി സ്വാമി കൊല്ലൂരിലാണ് ജനിച്ചത് കേരളത്തിലെ ലിങ്കൺ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാര് പണ്ഡിറ്റ് കറുപ്പൻ പണ്ഡിറ്റ് കറുപ്പൻ കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്നു വൃത്താന്ത പത്രപ്രവർത്തനം ആരുടെ കൃതിയാണ് കെ രാമകൃഷ്ണ പിള്ള സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള എഴുതിയ വൃത്താന്ത പത്രപ്രവർത്തനം പത്രപ്രവർത്തകരുടെ ബൈബിൾ എന്നറിയപ്പെടുന്നു സ്വാതന്ത്ര്യം തന്നെ അമൃതം എന്ന ഉദ്ധരണി ഏത് കവിയുടേതാണ് മഹാകവി കുമാരനാശാൻ കുമാരനാശാന്റെ വരികളാണ് സ്വാതന്ത്ര്യം തന്നെ അമൃതം എ ആർ രാജരാജവർമ്മയെ അനുസ്മരിച്ച് കുമാരനാശാൻ രചിച്ച കാവ്യം ഏത് പ്രരോദനം എ ആർ രാജരാജവർമ്മയെ അനുസ്മരിച്ച് കുമാരനാശാൻ രചിച്ച കാവ്യമാണ് പ്രരോദനം കുമാരനാശാൻ രചിച്ച നാടകം വിചിത്ര വിജയം വിചിത്ര വിജയം എന്ന നാടകം എഴുതിയത് കുമാരനാശാനാണ് തൈക്കാടയ്യയുടെ പ്രശസ്തരായ രണ്ട് ശിഷ്യരിൽ ഒരാളായിരുന്നു ശ്രീ നാരായണ ഗുരു മറ്റേത് ആര് ചട്ടമ്പിസ്വാമികൾ തൈക്കാടയ്യയുടെ രണ്ട് പ്രമുഖ ശിഷ്യരായിരുന്നു ശ്രീനാരായണ ഗുരുവും സ്വാമിയും മിതവാദി പത്രത്തിന്റെ സ്ഥാപകൻ സോറി മിതവാദി പത്രത്തിന്റെ പത്രാധിപൻ സി കൃഷ്ണൻ സി കൃഷ്ണൻ മിതവാദി പത്രത്തിന്റെ പത്രാധിപൻ ആയിരുന്നു സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെ കണ്ണൂർ കണ്ണൂർ ജില്ലയിലാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ മിശ്രഭോജന സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി സഹോദരൻ അയ്യപ്പൻ അയ്യപ്പൻജന സമരത്തിന് നേതൃത്വം നൽകിയത് സഹോദരൻ അയ്യപ്പനാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ സെക്രട്ടറി ആര് മന്നത്ത് പത്മനാഭൻ എൻ എസ് എസിന്റെ ആദ്യത്തെ സെക്രട്ടറിയാണ് മന്നത് പത്മനാഭൻ കുമാര ഗുരുദേവന്റെ യഥാർത്ഥ പേരെന്ത് പൊയ്കെയിൽ യോഹന്നാൻ കുമാര ഗുരുദേവന്റെ യഥാർത്ഥ പേര് പൊയ്കയിൽ യോഹന്നാൻ നമ്പൂതിരി സമുദായത്തിലെ അവശതകൾ പരിഹരിക്കാൻ യോഗക്ഷേമ സഭയ്ക്ക് രൂപം കൊടുത്തതാര് വി ടി ഭട്ടതിരിപ്പാട് നമ്പൂതിരി സമുദായത്തിലെ അവശതകൾ പരിഹരിക്കാൻ വി ടി ഭട്ടതിരിപ്പാട് സഭയ്ക്ക് രൂപം നൽകി സാധുജനദൂതൻ മാസികയുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആര് പാമ്പാടി ജോൺ ജോസഫ് സാധുജനദൂതൻ മാസികയുമായി ബന്ധപ്പെട്ട കേരള നവോത്ഥാന നായകനാണ് പാമ്പാടി ജോൺ ജോസഫ് നവോത്ഥാനത്തിന്റെ സൂര്യ തേജസ് ആരുടെ ജീവചരിത്രമാണ് കുറുമ്പൻ ദേവത്താൻ കുറുമ്പൻ ദേവത്താൻ്റെ ജീവചരിത്രമാണ് നവോത്ഥാനത്തിന്റെ സൂര്യ തേജസ് ഒന്നാം ലോകമഹായുദ്ധകാലത്ത് ജർമ്മൻ നാവികസേനയിൽ ചേർന്ന് പ്രവർത്തിച്ച വിപ്ലവകാരിയാണ് ചെമ്പകരാമൻ ചെമ്പകരാമൻ പിള്ള പിള്ള ഒന്നാം ലോക ലോകമഹായുദ്ധകാലത്ത് ജർമ്മൻ നാവികസേനയിൽ ചേർന്ന് പ്രവർത്തിച്ചു ഊരാളുങ്കൽ ലേബർ കോൺ കൺസ്ട്രക്ഷൻ സൊസൈറ്റിക്ക് രൂപം നൽകിയതാര് വാഗ്ഭടാനന്ദൻ വാഗ്ഭടാനന്ദനാണ് ഊരാളുങ്കൽ ലേബർ കൺസ്ട്രക്ഷൻ സൊസൈറ്റിക്ക് രൂപം നൽകിയത് ചട്ടമ്പി ചട്ടമ്പിസ്വാമിയുടെ ജന്മദിനം എന്ന് ഓഗസ്റ്റ് ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമായ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് കേരളത്തിൽ ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നു കേരളത്തിൻ്റെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് മന്നത്ത് പത്മനാഭൻ മന്നത്ത് പത്മനാഭൻ കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നു കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താവായ ഡോക്ടർ പൽപുവിൻ്റെ യഥാർത്ഥ പേരെന്ത് പത്മനാഭൻ ഡോക്ടർ പൽപുവിൻ്റെ യഥാർത്ഥ പേരാണ് പത്മനാഭൻ തിരുവിതാംകൂർ മുസ്ലിം മഹാസഭ സ്ഥാപിച്ചതാര് വക്കം അബ്ദുൽ ഖാദർ മൗലവി വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാസഭ സ്ഥാപിച്ചത് ആദ്യമായി കാൾ മാർക്സിന്റെയും ഗാന്ധിജിയുടെയും ജീവചരിത്രം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തതാര് സ്വദേശഭിമാനി അഭിമാനി രാമകൃഷ്ണപിള്ള സ്വദേശഭിമാനി അഭിമാനി രാമകൃഷ്ണപിള്ളയാണ് ആദ്യമായി കാൾ മാർക്സിന്റെയും ഗാന്ധിജിയുടെയും ജീവചരിത്രം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ശൈവപ്രകാശ സഭ സ്ഥാപിച്ചതാര് സ്ഥാപിച്ചതാര്യ്യ ശൈവപ്രകാശ സഭ സ്ഥാപിച്ചത് തയ്ക്കാടയ്യയാണ് ഏത് വർഷമാണ് ശ്രീ നാരായണ ഗുരു എസ് എൻ ഡി പി സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പി സ്ഥാപിച്ചു മുസ്ലിം എന്ന മാസിക പ്രസിദ്ധീകരിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി മുസ്ലിം എന്ന മാസിക പ്രസിദ്ധീകരിച്ചു അവർണ സ്ത്രീകൾക്ക് വസ്ത്രധാരണത്തിനും സ്വർണാഭരണം അണിയുന്നതിനുമുള്ള സമരം നടത്തിയതാര് ആറാട്ടുപുഴ വേലായുധ പണിക്കർ ആറാട്ടുപുഴ വേലായുധ പണിക്കർ അവർണ സ്ത്രീകൾക്ക് വസ്ത്രധാരണത്തിനും സ്വർണാഭരണം അണിയുന്നതിനുമുള്ള സമരം നടത്തി കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്ന വ്യക്തി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് മുഹമ്മദ് അബ്ദുറഹ്മാൻ കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നു പ്രരോധനം എന്ന കൃതി രചിച്ചതാര് കുമാരനാശാൻ കുമാരനാശാന്റെ കൃതിയാണ് പ്രരോധനം മുക്കുത്തി സമരം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആറാട്ടുപുഴ വേലായത്ത പണിക്കർ ആറാട്ടുപുഴ വേലായത്ത പണിക്കർ നേതൃത്വം നൽകിയ സമരമാണ് മുക്കുത്തി സമരം അരേ സമാജം സ്ഥാപിച്ചതാര് പണ്ഡിറ്റ് കെ പി കറുപ്പൻ പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് സമാജം സ്ഥാപിച്ചത് സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം സ്നേഹത്താൽ വൃത്തി തേടുന്നു ഏത് കൃതിയിലെ വരികളാണ് ഇവ ചണ്ടാല ഭിക്ഷുകി സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം സ്നേഹത്താൽ വൃത്തി തേടുന്നു എന്ന വരികൾ ചണ്ടാല ഭിക്ഷുകി എന്ന കുമാരനാശാന്റെ കവിതയിലേതാണ് അയ്യാവഴി എന്ന ദാർശനിക കാഴ്ചപ്പാട് ആരുടേതാണ് വൈകുണ്ടസ്വാമികൾ വൈകുണ്ട സ്വാമികളുടെ ദാർശനിക കാഴ്ചപ്പാടാണ് അയ്യാവഴി നവമഞ്ജരി എന്ന കൃതി ശ്രീനാരായണ ഗുരു ആർക്കാണ് സമർപ്പിച്ചത് ചട്ടമ്പിസ്വാമികൾ ശ്രീനാരായണ ഗുരു നവമഞ്ജരി എന്ന കൃതി ചട്ടമ്പി സ്വാമികൾക്കാണ് സമർപ്പിച്ചത് ദർശനമാല എന്ന സംസ്കൃത കൃതി രചിച്ചതാര് ശ്രീനാരായണ ഗുരു ദർശനമാല എന്ന സംസ്കൃത കൃതിയുടെ കർത്താവ് ശ്രീ നാരായണ ഗുരുവാണ് ശ്രീ നാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചതാര് ജി ശങ്കരക്കുറുപ്പ് ജി ശങ്കരക്കുറുപ്പാണ് ശ്രീ നാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് അനസ്താശയുടെ രക്തസാക്ഷിത്വം എന്ന കൃതി രചിച്ചതാര് കൃതിയാണ് അനസ്താശയുടെ രക്തസാക്ഷിത്വം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ബ്രിട്ടീഷ് രാജകുമാരനിൽ നിന്ന് ബഹുമാനാർത്ഥം പുരസ്കാരം ലഭിച്ചത് ആർക്ക് കുമാരനാശാൻ കുമാരനാശാന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ബ്രിട്ടീഷ് രാജകുമാരനിൽ നിന്ന് പുരസ്കാരം ലഭിച്ചു ബാലസമുദായ പരിഷ്കരണ സഭ സ്ഥാപിച്ചതാര് പണ്ഡിറ്റ് കറുപ്പൻ ബാലസമുദായ പരിഷ്കരണ സഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് ബാലസമുദായ പരിഷ്കരണ സഭ സ്ഥാപിതമായത് ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം എന്ന പേരിൽ കർഷക സംഘടന സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആര് വാഗ്ഭടാനന്ദൻ വാഗ്ഭടാനന്ദനാണ് ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം എന്ന പേരിൽ കർഷക സംഘടന സ്ഥാപിച്ചത് ഏത് നവോത്ഥാന നായകന്റെ ശിഷ്യനായിരുന്നു നീലകണ്ഠ തീർത്ഥപാഥർ ചട്ടമ്പി സ്വാമികൾ ചട്ടമ്പി സ്വാമികളുടെ ശിഷ്യനായിരുന്നു നീലകണ്ഠ തീർത്ഥപാതർ ദീപിക എന്ന മാസിക ആരംഭിച്ചതാര് വക്കം അബ്ദുൽ ഖാദർ മൗലവി വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഒരു മാസികയാണ് ദീപിക കുര്യാക്കോസ് ഏലിയാസ് ചാവറ ജനിച്ചതെവിടെ കൈനകരി ആലപ്പുഴ ജില്ലയിലെ കൈനകരിയിലാണ് കുര്യാക്കോ സേലിയാസ് ചാവറ ജനിച്ചത് അരേ വംശ പരിപാലനോഗം സ്ഥാപിച്ചതാര് വേലകുട്ടി അരയൻ വേലിക്കുട്ടി അരയനാണ് അരേ വംശ പരിപാലന യോഗം സ്ഥാപിച്ചത് ബാലകലേശം എന്ന കൃതി രചിച്ചതാര് പണ്ഡിറ്റ് കറുപ്പൻ പണ്ഡിറ്റ് കറുപ്പന്റെ രചനയാണ് ബാലകലേശം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ യുക്തിവാദി മാസികയുടെ പത്രാധിപർ ആരായിരുന്നു സഹോദരൻ അയ്യപ്പൻ സഹോദരൻ അയ്യപ്പനായിരുന്നു യുക്തിവാദി മാസികയുടെ പത്രാധിപർ ഡോക്ടർ പൽപു ജനിച്ചത് എവിടെ പേട്ട തിരുവനന്തപുരം ജില്ലയിലെ പേട്ടയിലാണ് ഡോക്ടർ പൽപ്പു ജനിച്ചത് കുമാരനാശാനെ വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചതാര് ജോസഫ് മുണ്ടശ്ശേരി ജോസഫ് മുണ്ടശ്ശേരി കുമാരനാശാനെ വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചു ക്രിസ്തുമത നിരൂപണം എന്ന കൃതിയുടെ കർത്താവ് ആര് സ്വാമികൾ ക്രിസ്തുമത നിരൂപണം എന്ന കൃതിയുടെ കർത്താവ് ചട്ടമ്പി സ്വാമികൾ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ദളിതർക്ക് വേണ്ടി അയ്യങ്കാളി സ്കൂൾ ആരംഭിച്ചത് എവിടെ വെങ്ങാനൂർ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അയ്യങ്കാളി വെങ്ങാനൂരിൽ ദളിതർക്ക് വേണ്ടി സ്കൂൾ ആരംഭിച്ചു നിർവൃത്തി പഞ്ചകം എന്ന കൃതിയുടെ കർത്താവ് ആര് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ് നിർവൃത്തി പഞ്ചകം അരുവിപ്പുറം പ്രതിഷ്ഠ നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടന്നത് വേദപഠനത്തിനും ഈശ്വര ആരാധനയ്ക്കും അബ്രാഹ്മണ വിഭാഗങ്ങൾക്ക് അവകാശമുണ്ടെന്ന് പ്രചരിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാര് ചട്ടമ്പിസ്വാമികൾ വേദപഠനത്തിനും ഈശ്വര ആരാധനയ്ക്കും അബ്രാഹ്മണ വിഭാഗങ്ങൾക്ക് അവകാശമുണ്ടെന്ന് പ്രചരിപ്പിച്ചത് ചട്ടമ്പി സ്വാമികൾ കർമ്മവിഭാഗം ആരുടെ കൃതിയാണ് വി ടി ഭട്ടതിരിപ്പാട് വി ടി ഭട്ടതിരിപ്പാടിന്റെ കൃതിയാണ് കർമ്മവിഭാഗം വിദ്യാഭോഷണി സഭ സ്ഥാപിച്ചതാര് സഹോദരൻ അയ്യപ്പൻ സഹോദരൻ അയ്യപ്പനാണ് വിദ്യാഭൂഷണി സഭ സ്ഥാപിച്ചത് കുര്യാക്കോ സേലിയാസ് ചാവറ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറിൽ പ്രസ് ആരംഭിച്ചതെവിടെ മാനാനം കുര്യാക്കോ സേലിയാസ് ചാവറ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറിൽ പ്രസ് ആരംഭിച്ചത് മാനാനത്താണ് ഞാനൊരു പുതിയ ലോകം കണ്ടു എന്ന കൃതി രചിച്ചതാര് എ കെ ഗോപാലൻ എ കെ ഗോപാലൻ്റെ കൃതിയാണ് ഞാനൊരു പുതിയ ലോകം കണ്ടു എവിടെ നിന്നാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശ് അഭിമാനി പത്രം ആരംഭിച്ചത് അഞ്ച് തെങ്ങ് തിരുവനന്തപുരം ജില്ലയിലെ അഞ്ചു തെങ്ങിൽ നിന്നാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശ് അഭിമാനി പത്രം ആരംഭിച്ചത് ചട്ടമ്പി സ്വാമികളുടെ കുട്ടിക്കാല നാമം എന്ത് കുഞ്ഞൻപിള്ള സ്വാമികളുടെ കുട്ടിക്കാലത്തെ പേര് കുഞ്ഞൻപിള്ള എന്നായിരുന്നു എസ് എൻ ടി പി യോഗത്തിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആരായിരുന്നു കുമാരനാശാൻ കുമാരനാശാനായിരുന്നു ആയിരുന്നു എസ് എൻ ടി പിയുടെ ആദ്യ സെക്രട്ടറി ശ്രീനാരായണ ഗുരുവിന്റെ സമാധി സ്ഥലം എവിടെ ശിവഗിരി ശിവഗിരിയിലാണ് ശ്രീനാരായണ ഗുരുവിന്റെ സമാധി സ്ഥലം പ്രത്യക്ഷ സമാധിസ്ഥലം പ്രത്യക്ഷരക്ഷാദേവസഭയുടെ സ്ഥാപകൻ കുമാരഗുരുദേവൻ കുമാരഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കയിൽ യോഹന്നാനാണ് പ്രത്യക്ഷ രക്ഷാ പ്രത്യക്ഷരക്ഷാദേവസഭയുടെ സ്ഥാപകൻ മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച കേരളീയ പരിഷ്കർത്താവ് ആര് ബ്രഹ്മാനന്ദ ശിവയോഗി ബ്രഹ്മാനന്ദ ശിവയോഗി മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ചു ആനന്ദ മഹാസഭ സ്ഥാപിച്ചതാര് ബ്രഹ്മാനന്ദ ശിവയോഗി ബ്രഹ്മാനന്ദ ശിവയോഗി നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്നു നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി മുസ്ലിം സമുദായങ്ങളിലെ അനാചാരങ്ങൾക്കെതിരെ മുസ്ലിം ഐക്യസംഘം എന്ന സംഘടന സ്ഥാപിച്ചതാര് വക്കം അബ്ദുൽ ഖാദർ മൗലവി വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് മുസ്ലിം ഐക്യ സംഘം സ്ഥാപിച്ചത് മുസ്ലിം സമുദായത്തിനിടയിൽ നവോത്ഥാന പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് കുമാരനാശന്റെ ജന്മസ്ഥലം കായ്ക്കര കായ്ക്കരയിലാണ് കുമാരനാശൻ ജനിച്ചത് സാധുജന പരിപാലന സംഘം സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സാധുജന പരിപാലന സംഘം സ്ഥാപിതമായി പ്രത്യക്ഷ രക്ഷാദേവസഭയുടെ ആസ്ഥാനം എവിടെ ഇരവിപേരൂർ ഇരവിപേരൂരിലാണ് പ്രത്യക്ഷ പ്രത്യക്ഷരക്ഷാദേവസഭ യോഗക്ഷേമ സഭയുടെ മുഖപത്രം ഏത് മുഖപത്രം ഏത് സംഘടനയുടെ മാതൃകയിലാണ് നായർ സർവീസ് സൊസൈറ്റി രൂപീകരിച്ചിരിക്കുന്നത് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഗോപാലകൃഷ്ണ ഗോഖലയുടെ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിലാണ് നായർ സർവീസ് സൊസൈറ്റി രൂപവത്കരിച്ചിരിക്കുന്നത് നായർ സർവീസ് സൊസൈറ്റി രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ എൻ എസ് എസ് സ്ഥാപിതമായി ഭാരതകേസരി എന്ന ബഹുമതി നൽകി ആദരിക്കപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവാര് മന്നത്ത് പത്മനാഭൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് മന്നത്ത് പത്മനാഭന് ഭാരതകേസരി എന്ന ബഹുമതി നൽകിയത് വാഗ്ഭടാനന്ദൻ ആരംഭിച്ച പത്രം ഏത് അഭിനവ കേരളം അഭിനവ കേരളം എന്ന പത്രം ആരംഭിച്ചത് വാഗ്ഭടാനന്ദനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആര് എ കെ ഗോപാലൻ ഗുരുവായൂർ സത്യഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലൻ ആയിരുന്നു വാഗ്ഭടാനന്ദൻ്റെ യഥാർത്ഥ നാമം എന്ത് കുഞ്ഞിക്കണ്ണൻ വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നതായിരുന്നു വാഗ്ഭടാനന്ദൻ്റെ യഥാർത്ഥ പേര് കർഷക തൊഴിലാളി സമരത്തിന് നേതൃത്വം നൽകിയതാര് അയ്യങ്കാളി അയ്യങ്കാളി തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളി സമരത്തിന് നേതൃത്വം നൽകി പ്രബുദ്ധ കേരളം എന്ന മാസിക പ്രസിദ്ധീകരിച്ചതാര് ആഗമാനന്ദ സ്വാമി ആഗമാനന്ദ സ്വാമിയാണ് പ്രബുദ്ധ കേരളം എന്ന മാസിക പ്രസിദ്ധീകരിച്ചത് ആലുവയിൽ സർവമത സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് ആലുവയിൽ സർവമത സമ്മേളനം നടന്നത് വിവേകോദയം എന്ന മാസിക ആരംഭിച്ചതാര് കുമാരനാശാൻ കുമാരനാശാനാണ് വിവേകോദയം എന്ന മാസിക ആരംഭിച്ചത് ശ്രീനാരായണഗുരു ആദ്യമായി സ്ഥാപിച്ച ക്ഷേത്രം എവിടെ അരുവിപ്പുറം അരുവിപ്പുറത്താണ് ശ്രീനാരായണ ഗുരു ആദ്യമായി ക്ഷേത്രം സ്ഥാപിച്ചത് നിർഗുണോപാസന എന്ന ആശയം പ്രചരിപ്പിച്ചതാര് വാഗ്ഭടാനന്ദൻ വാഗ്ഭടാനന്ദനാണ് നിർഗുണോപാസന എന്ന ആശയം പ്രചരിപ്പിച്ചത് ജാതികുമ്മി എന്ന കൃതി ആരുടേതാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ പണ്ഡിറ്റ് കറുപ്പനാണ് ജാതികുമ്മി എന്ന കൃതിയുടെ കർത്താവ് കല്യാണദായിനി സഭ പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മൂന്നിന് ശ്രീമൂലം തിരുനാളിന് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ആരുടെ നേതൃത്വത്തിൽ ഡോക്ടർ ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് സെപ്റ്റംബർ മൂന്നിന് ശ്രീമൂലം തിരുനാളിന് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ഈഴവ മെമ്മോറിയലിന്റെ നേതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ പൽപ്പു മോക്ഷപ്രദീപം ആരുടെ കൃതിയാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതിയാണ് മോക്ഷപ്രദീപം മോക്ഷപ്രദീപഖനം ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ് ലേണേഴ്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ